നമസ്കാരം. ലോഹം കൊണ്ട് നിർമ്മിച്ച 10 അടി ഉയരവും 1.5 അടി വീതിയുമുള്ള മൊണോലിത്ത് ഒരു മാസത്തിനിടെ യൂട്ട, കാലിഫോർണിയ, റൊമേനിയ എന്നിവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത മുമ്പ് വാസ്തവം അവതരിപ്പിച്ചിരുന്നത് ഓർക്കുമല്ലോ. അതേസമയം പ്രകൃതിദത്തമായ അസംഖ്യം മൊണോലിത്തുകൾ ലോകത്തുണ്ട്. അവയിൽ ഏറ്റവും വലുതും പ്രസിദ്ധവുമാണ് ഉലുറു. ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുറു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായി മാറിയ ഉലുറുവിൽ വർഷം 5 ലക്ഷം സന്ദർശകരെത്തുന്നു. സാധാരണ സന്ദർശകരെ കൂടാതെ വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സ്, മൗണ്ടൻ ഹൈക്കേഴ്സ്, ബേർഡ് വാച്ചേഴ്സ് എന്നിവരുടെയും ഇഷ്ട സങ്കേതമാണ് ഇവിടം. വിശദമായി പറയാം. ഞാൻ ലിസ്യു ജോബ്. വാസ്തവം വാർത്താ കൗതുകത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മോണോലിത്ത് ആണ്. മോണോലിത്ത് എന്ന് പറയുന്നത് ഒറ്റക്കല്ലുകൊണ്ടുള്ള വലിയ സ്തൂപങ്ങൾ അഥവാ ഏകശിലകളെയാണ്. നാം കാണുന്ന ഈ മോണോലിത്തിന് 3.6 കിലോമീറ്റർ നീളവും 2.4 കിലോമീറ്റർ വീതിയും 384 മീറ്റർ ഉയരവുമുണ്ട്. മധ്യ ഓസ്ട്രേലിയയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ മോണോലിത്തിൻ്റെ പേരാണ് ഉലുറു അഥവാ അയേഴ്സ് റോക്ക്. സാൻസ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത്. ഈ മോണോലിത്തിനെ സമതലത്തിൽ ഒറ്റയ്ക്ക് ഉയർന്നു നിൽക്കുന്ന പാറക്കുന്ന് എന്നർത്ഥം വരുന്ന ഇൻസൽബർഗ് അഥവാ ദ്വീപ് പർവ്വതം എന്നും പറയുന്നു. സൂര്യൻ്റെ സ്ഥാനവ്യത്യാസത്തിനനുസരിച്ച് ഉലുറു വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. ഉദയാസ്തമയങ്ങളിൽ ഇതിന് മനോഹരമായ ചുവപ്പ് നിറമായിരിക്കും. അതുപോലെ കാലാവസ്ഥയോടൊപ്പവും ഈ മോണോലിത്ത് വർണ്ണവ്യത്യാസം കാണിക്കുന്നു എന്നതാണ് ഇതിനെ ആകർഷകമാക്കുന്നത്. അനേകം ഗുഹകളും ചെറുതും വലുതുമായ പൊത്തുകളും വിചിത്രാകാരം കൊണ്ട റോക്ക് ഫോർമേഷനുകളും നീരുറവകളും പ്രാചീന ഗുഹാചിത്രങ്ങളുമടങ്ങിയ ഈ മോണോലിത്തിനെ ഉലുറു എന്ന് വിളിക്കുന്ന അനങ്ങു എന്ന തദ്ദേശി ആദിവാസി സമൂഹം അതിൻ്റെ പുണ്യസ്ഥലമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഉലുറുവിൻ്റെ താഴെ ഭാഗത്തുള്ള ഗുഹകളും ഇവർക്ക് പവിത്രമായതാണ്. ഇവയിൽ ചിത്രങ്ങളും കൊത്തുപണികളുമുണ്ട്. ഉലുറു എന്ന വാക്കിന് പ്രത്യേകിച്ച് വേറെ അർത്ഥമൊന്നുമില്ല. 1872 ഏണസ്റ്റ് ഗിൽസ് എന്ന പരിവേഷകനാണ് ഉലുറു കണ്ടെത്തുന്നത്. പിന്നീട് 1873 സർവേയർ വില്യം ഗോസ്, അതിന് അക്കാലത്തെ മുൻ സൗത്ത് ഓസ്ട്രേലിയൻ പ്രീമിയർ ആയിരുന്ന സർ ഹെൻറി അയേഴ്സിനോടുള്ള ബഹുമാനാർത്ഥം അയേഴ്സ് റോക്ക് എന്ന് നാമകരണം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ രണ്ടു പേരുകളും ഉപയോഗിച്ചു വരുന്നു. 1985 ഉലുറുവിൻ്റെ ഉടമസ്ഥാവകാശം ഔദ്യോഗികമായി അവിടുത്തെ തദ്ദേശീയ ആദിവാസി സമൂഹത്തിന് നൽകി. പിന്നീട് അവർ പാറയും നാഷണൽ പാർക്കും ഫെഡറൽ ഗവൺമെൻറ്റിന് തുടർന്നുള്ള 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു. 1987 പാറയും ചുറ്റുപാടും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ചേർത്തു. പിന്നീട് 1994 അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെ മുൻനിർത്തി പാർക്കിന് സെക്കൻഡ് വേൾഡ് ഹെറിറ്റേജ് ഡിസൈനേഷനും യുനെസ്കോ നൽകിയിട്ടുണ്ട്. ഉലുറു പ്രദേശം കൂടുതലും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയിൽ കാണപ്പെടുന്നു. രാത്രിയിലും പകലും താപനിലയിൽ നല്ല വ്യതിയാനം കാണിക്കുന്നു. വിന്റർ അഥവാ മെയ് മുതൽ ജൂലൈ വരെ തണുപ്പ് കാലമാണ്. രാത്രികളിൽ 0 ഡിഗ്രി താപനിലയിലും താഴെ വരെ പോകുന്നു. ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. പകൽ സമയങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസ് താപനില വരെ ഉണ്ടാകാറുണ്ട്. വർഷത്തിൽ 300 മില്ലിമീറ്ററോളം മഴ ലഭിക്കും. കൂടുതലും ജനുവരി മുതൽ മാർച്ച് വരെയാണ് മഴക്കാലം. കൂടുതൽ സമയങ്ങളിലും വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ അത്ര അനുകൂലമല്ലെങ്കിലും മോണോലിത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് അനവധി സസ്യജീവജാലങ്ങൾ വസിക്കുന്നുണ്ട്. ഉലുറു നാഷണൽ പാർക്കിൽ 400 സസ്യ സ്പീഷീസുകളുണ്ട്. ഇവയിൽ മൾക്ക, ഡെസേർട്ട് ഓക്ക്, ഡെസേർട്ട് പോപ്പുലർ, പലയിനം യൂക്കാലിപ്റ്റസ് എന്നിവയും കൂടുതലായി ഗ്രേവില്ലായുടെ അനേകം സ്പീഷീസും പല കുറ്റിച്ചെടികളും ഫോസ്റ്റൈലും മയിൽ എന്നിവയും ഉൾപ്പെടെ കുറെ കാട്ടുപൂക്കളും ഒക്കെ കാണപ്പെടുന്നു. അവിടെയുള്ള വന്യജീവികളിൽ റെഡ് കങ്കാരു, പലയിനം എലികൾ, മാർസപ്പിൽ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ, പിന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഫസ് ഹർ വാലബി, അനവധി ഉരഗങ്ങൾ, ഉഭയജീവികൾ, ഉഗ്രവിഷമുള്ള പാമ്പുകൾ, തോർണി ഡിവിൾ എന്നറിയപ്പെടുന്ന ഓന്ത് എന്നിവയെയും കാണാം. 175 പക്ഷിവർഗ്ഗങ്ങളും ഇവിടെ കാണപ്പെടുന്നു. പ്രധാനമായും ഫാൽക്കൺ, ബസേർഡ്, ബജറീഗർ, ഹണി ഈറ്റർ എന്നിവയാണ് ഇവിടെയുള്ള പക്ഷിജാലങ്ങൾ. ഹൈക്കിംഗ് ഒരു പ്രധാന ഭാഗമായിരുന്ന ഉലുറുവിൽ
പക്ഷേ മല കയറുന്നതിനെതിരെ തദ്ദേശീയ ജനത പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ സംസ്കാരത്തിൽ മോണോലിത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവർ ആരാധിക്കുന്ന ഉലുറുവിൽ ആളുകൾ കയറുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൊടുന്നനെയുണ്ടാവുന്ന അതിശക്തമായ കാറ്റിൽപ്പെട്ട് ഉലുറുവിൽ നിന്ന് താഴെ വീണ് ഇതിനോടകം 40-ൽ അധികം ആളുകൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ 2019 ഒക്ടോബർ 26 മുതൽ 5 വർഷത്തേക്ക് ഉലുറുവിൽ മലകയറ്റം നിരോധിച്ചിരിക്കുകയാണ്. നിരോധനം നിലവിൽ വരുന്നതിന് മുന്നേ മല കയറുവാനായി അവസാന ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വൻ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉലുറു നാഷണൽ പാർക്കിൽ ചെന്നാൽ മോണോലിത്ത് ചുറ്റിക്കാണാനും താഴെയുള്ള ഗുഹകളിലും മറ്റും കയറാനും സാധിക്കും. മോണോലിത്തിന് ചുവട്ടിലുള്ള കൾച്ചറൽ സെന്ററിൽ തദ്ദേശീയരായ ആദിവാസി സമൂഹത്തെയും അവരുടെ സംസ്കാരവും നമ്മെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷനുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിൽ മല കയറാൻ തോന്നിയാൽ ഒന്ന് കയറി നോക്കിക്കോളൂ, പക്ഷേ പിഴയായി കൊടുക്കാനുള്ള $5,000 കയ്യിൽ കരുതിയിരിക്കണമെന്ന് മാത്രം. വാസ്തവം സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.